ഹല്ലേലൂയായിൽ ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 14:24 അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തു ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൊണ്ട് Mark 11:24, സോ ഐ ടെൽ യു ദിസ്, വെൻ യു പ്രേ ടു ഗോ ആസ്ക് ഗോഡ് ഫോർ എനിത്തിങ് ബിലീവ് ഇൻ ഹിം, ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ദാറ്റ് തിങ് ദെൻ യു വിൽ ഹാവ് വട്ട് എവർ യു ഹാവ് ആസ്ക്ഡ് ഫോർ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് ഇന്ന് ദൈവം പറഞ്ഞു തരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നമുക്ക് തന്നെയല്ല മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഇന്നൊരു പ്രചോദനം നൽകിയാണ്. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട്, നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയിട്ട്, സമൂഹത്തിലേക്ക് നോക്കിയിട്ട്, എവിടെയാണോ ഒരു മനുഷ്യൻ തകർന്നു നിൽക്കുന്നത്, ആ തകർച്ചയിലേക്ക് നോക്കിയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു വചനം ഇന്ന് നമ്മളോട് ഈശോ പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, ഒരു ഭവനത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാലത്ത് തടച്ചു വളർന്നു നിന്നിരുന്ന ഭവനം, ആ ഭവനത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നത് ഒരു പ്രയാസത്തിലൂടെ, ഒരു ബുദ്ധിമുട്ടിലൂടെ, ഒരു സങ്കടത്തിലൂടെ ഒക്കെ കടന്നു പോവുകയായിരിക്കാം. ഈ ഒരു മേഖലകളെ മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഈശോ തരുന്ന പ്രചോദനമുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യത്തെപ്പറ്റി തമ്പുരാൻ പറഞ്ഞു തരുന്നു. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിന്റെ തെറ്റുകളെയെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പിതാവ് നീ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഇവിടെ ഈ ഒരു വചനത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോഴും ഈശോ പറഞ്ഞു തരുന്നു, മകനെ, മകളെ, നിന്റെ കൺമുമ്പിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ സ്വയം ഒന്ന് ആലോചിച്ചിട്ട് നിന്റെ ഉള്ളിൽ കിടക്കുന്ന നിന്റെ വിഷമങ്ങൾ, അല്ലെങ്കിൽ നിന്റെ തെറ്റുകൾ, നിന്റെ കുറവുകളെയൊക്കെ ഒന്ന് കർത്താവിനോട് ഏറ്റുപറയുവാനൊരു മനോഭാവം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലിരിപ്പുണ്ട്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ചുറ്റുവട്ടം, അല്ലെ, നമുക്ക് ആർക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വയം ഒന്ന് നമ്മുടെ അനുതാപത്തോടും പശ്ചാത്താപത്തോടും ഒന്ന് തമ്പുരാനോട് മാപ്പ് പറഞ്ഞ്, ഏറ്റുപറഞ്ഞ്, ക്ഷമ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല അത്യവൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പോലെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിനക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് ദൈവം സൗഖ്യം നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ തരുന്ന വചനത്തെ ഏറ്റെടുക്കാം. നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ആർക്കാണോ എവിടെയാണ് കുറവുള്ളത് ആ കുറവുകളിലേക്ക് നോക്കിയിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് അനുദപിച്ചിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തുതിക്കുന്നു ജീവൻ.